നമസ്തെ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ അധ്യായമായ പ്രസ്ഥാന ത്രയങ്ങളാണ്. ഇതുവരെ നിങ്ങൾ പഠിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. ഈ അധ്യായം ഇന്ത്യൻ ഫിലോസഫിയാണ്, അതായത് ഭാരതീയ ദർശനം. ഭാരതീയ ദർശനം നിങ്ങൾക്ക് തീർത്തും അപരിചിതമല്ല. നിങ്ങളുടെ സാമൂഹ്യ പാഠ ക്ലാസ്സുകളിൽ ബുദ്ധദർശനം, ജൈന ദർശനം, ശ്രീശങ്കരാചാര്യരുടെ അദ്വൈത വേദാന്തം എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഭാരതീയ ദർശനം. നമുക്കറിയാം, തത്വചിന്തയുടെ പിതാവായി കണക്കാക്കുന്നത് ഗ്രീക്ക് തത്വചിന്തകനായ തെയിൽസിനെയാണ്. എന്നാൽ തെയിൽസിന്റെ കാലഘട്ടത്തിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ നമ്മുടെ ഭാരതത്തിൽ തത്വചിന്ത വളർന്ന വികാസം പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. ഭാരതീയ തത്വചിന്തയുടെ ഒരു പൊതു സ്വഭാവം എന്നത് സ്പിരിച്വാലിറ്റിയാണ്, ആത്മീയത. ആത്മീയതയിൽ അധിഷ്ഠിതമാണ് ഭാരതീയ തത്വചിന്ത. ഭാരതീയ ദർശനങ്ങളുടെ ഒക്കെ പ്രധാന ലക്ഷ്യം എന്നത് സെൽഫ് റിയലൈസേഷനാണ്, ആത്മ സാക്ഷാത്കാരം. ഈ അധ്യായത്തിൻ്റെ ഉടനീളം നമുക്ക് ധാരാളം സംസ്കൃത പദങ്ങൾ പരിചയപ്പെടാൻ സാധിക്കും. ഭാരതീയ ദർശനം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം വേദങ്ങൾ എന്താണെന്ന് അറിയണം. കാരണം ഭാരതീയ ദർശനത്തിൻ്റെ അടിത്തറയായി നിലനിൽക്കുന്നത് വേദങ്ങളാണ്. വേദങ്ങൾ എന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃക സമ്പത്താണ്. നിങ്ങളുടെ സാമൂഹ്യ പാഠ ക്ലാസ്സുകളിൽ നിന്നും വേദങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? ഏതൊക്കെയാണ് വേദങ്ങൾ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. വേദ എന്ന വാക്ക് അറിയുക എന്നർത്ഥം വരുന്ന വിദ് എന്ന സംസ്കൃത പദത്തിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. വേദങ്ങൾ അപൗരുഷേയങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപൗരുഷേയങ്ങൾ എന്നാൽ അർത്ഥം ഇംപേഴ്സണൽ എന്നാണ്. അതായത് ഏതെങ്കിലും ഒരു രചയിതാവിൻ്റെ പേരിൽ അറിയപ്പെടാത്തത് എന്നാണ് അർത്ഥം. വേദങ്ങൾ ഈശ്വരൻ ഋഷിമാർക്ക് നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്തതാണെന്നാണ് വിശ്വാസം. ഋഷിമാർ ഇത് ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് വായ്മൊഴിയായി കൈമാറ്റം ചെയ്തു. അതുകൊണ്ട് കേട്ടത് എന്നർത്ഥം വരുന്ന ശ്രുതി എന്ന പേരിലും വേദങ്ങൾ അറിയപ്പെടുന്നു. ഇനി നമുക്ക് ഓരോ വേദങ്ങളായി പരിചയപ്പെടാം. ഋഗ്വേദം, കളക്ഷൻ ഓഫ് മന്ത്രാസ് ഇൻ പ്രൈസ് ഓഫ് ഗോഡ്. ദേവതകളെ സ്തുതിച്ചുകൊണ്ടുള്ള മന്ത്രങ്ങളാണ് ഋഗ്വേദത്തിൽ വരുന്നത്. യജുർവേദം, ഇൻസ്ട്രക്ഷൻസ് ഫോർ റിലീജിയസ് റിച്വൽസ്. യജ്ഞങ്ങൾ നടത്തേണ്ടുന്ന വിധികളെ കുറിച്ചാണ് യജുർവേദത്തിൽ പ്രതിപാദിക്കുന്നത്. സാമവേദ, വേദ ഓഫ് മെലഡീസ് ആൻഡ് ചാൻസ്. യജ്ഞവേളയിൽ ആലപിക്കേണ്ട ഗീതങ്ങൾ, ചൊല്ലേണ്ടുന്ന മന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചാണ് സാമവേദത്തിൽ പ്രതിപാദിക്കുന്നത്. അതായത് യജ്ഞവേളയിൽ ചൊല്ലേണ്ടുന്ന ഗാനങ്ങൾ എങ്ങനെ ആലപിക്കണം, മന്ത്രങ്ങൾ എങ്ങനെ ചൊല്ലണം, ഇവയുടെ ശ്രുതിയും താളവും എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചാണ് സാമവേദത്തിൽ പറയുന്നത്. സാമവേദം ഗാനാത്മകമാണ്. അഥർവവേദ, സ്പെൽസ് അഗെയിൻസ്റ്റ് എനിമീസ് ആൻഡ് ഡിസീസസ്. ശത്രു നിവാരണം, രോഗരക്ഷ, ആത്മരക്ഷ എന്നീ കാര്യങ്ങളാണ് അഥർവവേദത്തിൽ പ്രതിപാദിക്കുന്നത്. അഥർവവേദത്തിന്റെ ഒരു ഭാഗമായി വരുന്നതാണ് ആയുർവേദം. ചതുർവേദങ്ങൾ ഏതൊക്കെയാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? ഓരോ വേദങ്ങൾക്കും നാല് ഭാഗങ്ങൾ വീതമുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മന്ത്രങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവയാണ് ഓരോ വേദത്തിലും കാണുന്ന നാല് ഭാഗങ്ങൾ എന്നത്. മന്ത്രങ്ങൾ,
പരമമായ സത്യത്തെ പ്രതിപാദിക്കുന്ന സ്തുതികളാണ് മന്ത്രങ്ങളിൽ വരുന്നത്. ബ്രാഹ്മണങ്ങൾ എന്നത് ഗൃഹസ്ഥയായ ഒരാൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. ആരണ്യകങ്ങൾ എന്നാൽ നമുക്കറിയാം എന്താണ് അർത്ഥം, വനം എന്നാണ് അല്ലേ. അപ്പോൾ ആരണ്യകങ്ങളിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത് ജ്ഞാനാന്വേഷണമാണ്. വാനപ്രസ്ഥ ഘട്ടത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ഒരാൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ആരണ്യകത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം ആശ്രമധർമ്മങ്ങൾ, ബ്രഹ്മചര്യ, ഗാർഹസ്ഥ്യ, വാനപ്രസ്ഥ, സന്യാസ. ഇതിൽ വാനപ്രസ്ഥ ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളെക്കുറിച്ചാണ് ആരണ്യകത്തിൽ പറയുന്നത്. ആരണ്യകം എന്നാൽ നമുക്കറിയാം എന്താണ് അർത്ഥം, വനം എന്നാണ് അർത്ഥം അല്ലേ. ഇവിടെ ജ്ഞാനാന്വേഷണത്തിനാണ് പ്രാധാന്യം. അടുത്തത് ഉപനിഷത്ത്. ഭാരതീയ തത്വചിന്ത ലോകത്തിന് നൽകിയ അതിമഹത്തായ സംഭാവനകളിൽ ഒന്നാണ് ഉപനിഷത്ത് എന്നത്. ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്നത് പരമമായ സത്യത്തെക്കുറിച്ചാണ്. വേദങ്ങളുടെ അവസാന ഭാഗത്ത് വരുന്നതുകൊണ്ട് ഉപനിഷത്തിന് വേദാന്ത എന്ന പേരും ഉണ്ട്. ഈ ചാർട്ട് നോക്കിയേ, നമുക്കറിയാം വേദങ്ങൾക്ക് ഓരോ വേദങ്ങൾക്കും നാല് ഭാഗങ്ങൾ വീതമുണ്ടെന്ന് അല്ലേ. ഏതൊക്കെയായിരുന്നു? മന്ത്രങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ അല്ലേ. ഇതിൽ മന്ത്രങ്ങളും ബ്രാഹ്മണങ്ങളും കർമ്മകാണ്ഡം എന്ന പേരിലും അതേപോലെ ആരണ്യകങ്ങളും ഉപനിഷത്തുകളും ജ്ഞാനകാണ്ഡം എന്ന പേരിലും അറിയപ്പെടുന്നു. ഇവിടെ മന്ത്രങ്ങളും ബ്രാഹ്മണങ്ങളും കർമ്മകാണ്ഡം എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം ഇവിടെ കർമ്മത്തിന് പ്രാധാന്യം നൽകുന്നത് കൊണ്ടാണ്. എന്നാൽ ആരണ്യകങ്ങളും ഉപനിഷത്തുകളും ജ്ഞാനകാണ്ഡം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം ആരണ്യകങ്ങളിലും ഉപനിഷത്തിലും ജ്ഞാനത്തിന് അല്ലെങ്കിൽ അറിവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ജ്ഞാനകാണ്ഡം എന്ന പേരിൽ അവ അറിയപ്പെടുന്നത്. നമ്മുടെ അധ്യായത്തിന്റെ പേരെന്തായിരുന്നു? പ്രസ്ഥാന ത്രയങ്ങൾ അല്ലേ. ഒരു സംസ്കൃത വാക്കാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പ്രസ്ഥാന ത്രയങ്ങളെന്ന്. ഭാരതീയ തത്വചിന്തയുടെ ആധാരശിലകളായി നിൽക്കുന്ന മൂന്ന് മഹത് ഗ്രന്ഥങ്ങളാണ് പ്രസ്ഥാന ത്രയങ്ങൾ എന്നറിയപ്പെടുന്നത്. അവ ഉപനിഷത്, ഭഗവത്ഗീത, ബ്രഹ്മസൂത്ര എന്നിവയാണ്. പ്രസ്ഥാനത്രയം എന്ന വാക്കിന്റെ അർത്ഥം ഒന്ന് നോക്കാം. പ്രസ്ഥാൻ, അതിന്റെ അർത്ഥം പോവുക എന്നാണ്. ത്രയം എന്നാൽ നമുക്കറിയാം എന്താണ്, മൂന്ന് എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ആത്മസാക്ഷാത്കാരം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഈ മൂന്ന് ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകൂ എന്നും പ്രസ്ഥാനത്രയം എന്ന വാക്കിന് അർത്ഥമുണ്ട്. ഉപനിഷത്, ഭഗവത്ഗീത, ബ്രഹ്മസൂത്ര എന്നിവ ശ്രുതി പ്രസ്ഥാന, സ്മൃതി പ്രസ്ഥാന, ന്യായ പ്രസ്ഥാന എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഉപനിഷത് ശ്രുതി പ്രസ്ഥാനമാണ്. വേദങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു അല്ലേ, വേദങ്ങൾ ഋഷിമാർ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് വായ്മൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ടതാണെന്ന് അല്ലേ. അതുകൊണ്ട് കേട്ടത് എന്ന അർത്ഥം വരുന്ന ശ്രുതി എന്ന പേരും വേദങ്ങൾക്കുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഉപനിഷത്തിന് ശ്രുതി പ്രസ്ഥാന എന്ന പേരുണ്ട്. ഭഗവത്ഗീത സ്മൃതി പ്രസ്ഥാനമാണ്. സ്മൃതികൾ പൊതുവെ അതിൻ്റെ ആചാര്യന്മാരുടെ പേരിലാണ് അറിയപ്പെടുക. അടുത്തത് ബ്രഹ്മസൂത്രം. ബ്രഹ്മസൂത്രം ന്യായ പ്രസ്ഥാന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉപനിഷത്തുകൾക്ക് ബാദരായന മഹർഷി നൽകിയ ചുരുക്കെഴുത്താണ് ബ്രഹ്മസൂത്രം എന്നത്. ബാദരായന മഹർഷി വേദവ്യാസൻ തന്നെയാണ്. വേദവ്യാസന്റെ മറ്റൊരു പേരാണ് ബാദരായനൻ എന്നത്. ഇവിടെ ബാദരായന മഹർഷി ഉപനിഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സിദ്ധാന്തങ്ങളെയും തത്വങ്ങളെയും തർക്ക വിചാരങ്ങളിലൂടെ സ്ഥാപിച്ചെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ന്യായ പ്രസ്ഥാന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആദ്യം നമുക്ക് പ്രസ്ഥാനത്രയങ്ങളിലെ ഉപനിഷത്തുകളെ കുറിച്ച് മനസ്സിലാക്കാം. ഉപനിഷത്ത് എന്ന വാക്കിന്റെ അർത്ഥം ആദ്യം എന്താണെന്ന് നോക്കാം. ഉപനിഷത്ത് എന്ന വാക്ക് സമീപം എന്നർത്ഥം വരുന്ന ഉപ, അതേപോലെ ഭക്തിപൂർവം എന്നർത്ഥം വരുന്ന നീ, ഇരിക്കുക എന്നർത്ഥം വരുന്ന സത് എന്നീ പദങ്ങൾ ചേർന്നുണ്ടായതാണ്.
അപ്പോൾ ഉപനിഷത്തിന്റെ അർത്ഥം എന്താണ്? സമീപത്തായി ഭക്തിപൂർവം ഇരിക്കുക എന്ന്. പരമമായ സത്യത്തെക്കുറിച്ചുള്ള അറിവ് നേടി അജ്ഞതയാകുന്ന അന്ധകാരത്തെ അകറ്റുവാനായി ഗുരുവിന്റെ സമീപം ഭക്തിപൂർവം ഇരിക്കുക എന്നാണ് ഉപനിഷത്തിന്റെ അർത്ഥം. ഉപനിഷത്തുകൾ പരമമായ സത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. നമ്മുടെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ശക്തിയെയും ആ ശക്തിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയും കുറിച്ചുമൊക്കെ ഉപനിഷത്ത് നമ്മോട് പറഞ്ഞു തരുന്നു. ആ സത്യത്തെ എങ്ങനെ സാക്ഷാത്കരിക്കാമെന്നും ഉപനിഷത്ത് നമുക്ക് പറഞ്ഞു തരുന്നു. ഉപനിഷത്തുകൾ പ്രധാനമായും 108 എണ്ണമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിൽ തന്നെ വിശേഷപ്പെട്ടവ 10 എണ്ണമാണ്. അവയാണ് ഈശ, ഇതിനെ നമ്മൾ വായിക്കേണ്ടത് ഈശാവാസ്യ ഉപനിഷത്ത് എന്നാണ്. ഈശ, കേന, കഠ, പ്രശ്ന, മുണ്ടക, മാണ്ഡുക്യ, തൈത്തരീയ, ഐതരേയ, ചാണ്ഡോക്യ, ബൃഹദാരണിക. ഉപനിഷത്തുകളിൽ പരമമായ സത്യത്തെക്കുറിച്ചുള്ള അന്വേഷണം രണ്ട് രീതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന തത്വം ബ്രഹ്മൻ, മനുഷ്യന്റെ അടിസ്ഥാന തത്വം ആത്മൻ. ആത്മൻ എന്ന വാക്കിന് ബ്രീത്ത് എന്നും അർത്ഥമുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ബ്രഹ്മൻ, എന്താണ് ആത്മനെന്ന്. ബ്രഹ്മൻ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന തത്വമായി ഉപനിഷത്തിൽ പറയുന്നത് ബ്രഹ്മനെയാണ്. ബ്രഹ്മൻ എന്നാൽ പരമാത്മാവ് അല്ലെങ്കിൽ പരബ്രഹ്മം എന്നാണ് അർത്ഥം. ബ്രഹ്മൻ എന്ന വാക്ക് വളരുക അല്ലെങ്കിൽ വികസിക്കുക എന്നർത്ഥം വരുന്ന ബ്രഹ് എന്ന സംസ്കൃത പദത്തിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞും ഈ പ്രപഞ്ചത്തിന് അതീതമായും നിലനിൽക്കുന്ന ശുദ്ധ ചൈതന്യമാണ് ബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവ് എന്നത്. ഈ വിശ്വത്തിന്റെ കാര്യവും കാരണവും ഇതേ ബ്രഹ്മം തന്നെയാണ് എന്ന് ഉപനിഷത്തിൽ പറയുന്നു. ഉപനിഷത്തുകളിൽ പരബ്രഹ്മത്തെ അല്ലെങ്കിൽ പരമാത്മാവിനെ അവർണനീയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വിവിധ ഉപനിഷത്തുക്കളിൽ ബ്രഹ്മനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. തൈത്തരീയ ഉപനിഷത്തിൽ ബ്രഹ്മനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ. യാതൊരിടത്തു നിന്നാണോ മനസ്സ് വാക്കുകൾക്കൊപ്പം അതിനെ പ്രാപിക്കാനാവാതെ പിന്തിരിയുന്നത് അതാണ് ബ്രഹ്മം. ബൃഹദാരണിക ഉപനിഷത്തിൽ പരബ്രഹ്മത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, നേതി നേതി എന്ന്. നേതി നേതി എന്നാൽ അർത്ഥം നോട്ട് ദിസ് നോട്ട് ദിസ് എന്നാണ്, ഇതല്ല ഇതല്ല. പരബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവ് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഇതല്ല ഇതല്ല എന്നാണ് ഉത്തരം. കാരണം പരബ്രഹ്മത്തെ നമുക്ക് ഏതെങ്കിലും ഒരു വിശേഷണത്തിലോ ഗുണത്തിലോ പരിമിതപ്പെടുത്തി നിർത്തുവാൻ സാധ്യമല്ല. പരബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവ് എന്നത് അവർണനീയമാണ്. ഇനി ചാന്തോക്യ ഉപനിഷത്തിൽ ബ്രഹ്മത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് നോക്കാം. ചാന്തോക്യ ഉപനിഷത്തിൽ ബ്രഹ്മനെ തജ്ജലൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ചാന്തോക്യ ഉപനിഷത്തിൽ ബ്രഹ്മനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, ഏതൊന്നിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉത്ഭവിച്ചിരിക്കുന്നത്, ഏതൊന്നിനാലാണോ ഈ പ്രപഞ്ചം നിലനിന്നു പോകുന്നത്, ഏതിലേക്കാണോ പ്രപഞ്ചം മടങ്ങിപ്പോകുന്നത്, അതാണ് പരബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവ് എന്ന്. ആത്മൻ മനുഷ്യന്റെ അടിസ്ഥാന തത്വമായി ഉപനിഷത്തിൽ പറയുന്നതാണ് ആത്മൻ. ആത്മൻ എന്നാൽ ജീവാത്മാവ് അല്ലെങ്കിൽ ആത്മാവ് എന്ന് അർത്ഥമുണ്ട്. ബ്രഹ്മം എന്ന ചൈതന്യം ജീവരൂപത്തിൽ മനുഷ്യനിൽ പ്രത്യക്ഷമാകുന്നതാണ് ജീവാത്മാവ് എന്നത്. ആത്മാവ് അനശ്വരമാണ്. ഈ അനശ്വരമായ ആത്മാവിന്റെ പരമാത്മാവിലേക്കുള്ള ലയനത്തെയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത്. അതായത് ജീവാത്മാ പരമാത്മാ ലയനമാണ് മോക്ഷം എന്നത്. ഒരു ഉദാഹരണത്തിലൂടെ കൂടുതൽ വ്യക്തമാക്കാം. നമ്മൾ സമുദ്രത്തിൽ നിന്നും അല്പം ജലം ഒരു മൺകുടത്തിൽ ശേഖരിക്കുന്നു.
മൺകുടത്തിലെ ജലവും സമുദ്രത്തിലെ ജലവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ മൺകുടത്തിലെ ജലം എന്നത് ജീവാത്മാവാണ്. മൺകുടത്തിലായിരിക്കുന്ന അത്രയും സമയം ആ ജലം ആ മൺകുടത്തിന്റെ ആകൃതി പൂണ്ട് അല്പസമയം അവിടെ നിലനിൽക്കുന്നു. എന്നാൽ എപ്പോഴാണോ ആ മൺകുടം ഉടയുന്നത് അതിലെ ജലം വീണ്ടും സമുദ്രവുമായി കൂടിച്ചേരുകയാണ്. ഇതേപോലെ തന്നെയാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധവും ലയനവും. ജീവാത്മാവും പരമാത്മാവും ഭിന്നമല്ല എന്ന് അർത്ഥം. മുണ്ടകോപനിഷത്തിൽ ബോധത്തിന്റെ നാല് അവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം അത് ഏതൊക്കെയാണ് ആ ഘട്ടങ്ങളെന്ന്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ജാഗ്രതാവസ്ഥ. രണ്ടാമത്തെ ഘട്ടം എന്നത് സ്വപ്നാവസ്ഥ. മൂന്ന് സുഷുപ്തി. നാല് തുര്യാവസ്ഥ. അപ്പൊ നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യത്തേത് ജാഗ്രതാവസ്ഥ. നമുക്കറിയാം ജാഗ്രതാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ജാഗ്രതാവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ഉണർന്ന് പ്രവർത്തിക്കുന്ന ഘട്ടമാണ്, അതാണ് ജാഗ്രതാവസ്ഥ. രണ്ടാമത്തെ ഘട്ടമാണ് സ്വപ്നാവസ്ഥ. ഇവിടെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വിശ്രമിക്കുകയും മനസ്സ് മാത്രം ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആ ഘട്ടമാണ് സ്വപ്നാവസ്ഥ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഘട്ടം എന്നത് സുഷുപ്തിയാണ്. സുഷുപ്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അർത്ഥം എന്താണ്, ഗാഢനിദ്ര എന്നാണ് അല്ലേ. അപ്പൊ സുഷുപ്തി എന്നത് ഗാഢനിദ്രയാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളോടൊപ്പം മനസ്സും വിശ്രമിക്കുന്ന ഘട്ടമാണ് സുഷുപ്തി എന്ന് പറയുന്നത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് തുര്യാവസ്ഥയാണ്. ഇത് ബോധത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഘട്ടമാണ്. ഈ അവസ്ഥ അവർണനീയമാണ്. പരമമായ ആനന്ദത്തെ അനുഭവിക്കുന്ന അവസ്ഥയാണ് തുര്യാവസ്ഥ എന്നത്. അപ്പോൾ ഇതായിരുന്നു ബോധത്തിന്റെ നാല് ഘട്ടങ്ങൾ എന്നത്. ഏതൊക്കെയായിരുന്നു? ജാഗ്രതാവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി, തുര്യ. ഉപനിഷത്തുക്കളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്നത് ജീവാത്മാ പരമാത്മാ ബന്ധമാണ്. ജീവാത്മാ പരമാത്മാ ബന്ധത്തെക്കുറിച്ച് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എപ്രകാരമാണോ മനുഷ്യ ശരീരം, അപ്രകാരമാണ് പ്രപഞ്ച ശരീരം. എപ്രകാരമാണോ മനുഷ്യ മനസ്സ്, അപ്രകാരമാണ് പ്രപഞ്ച മനസ്സ്. എപ്രകാരമാണോ സൂക്ഷ്മസത്ത, അപ്രകാരമാണ് സ്ഥൂലസത്ത. എപ്രകാരമാണോ കണം, അപ്രകാരമാണ് പ്രപഞ്ചം. ഉപനിഷത്. ആത്മസാക്ഷാത്കാരമാണ് ഉപനിഷത്തുക്കളുടെ ആത്യന്തിക ലക്ഷ്യം എന്നത്. പരമാത്മാവിന്റെ ഭാഗമാണ് നമ്മൾ ഓരോ ജീവാത്മാവും എന്ന തിരിച്ചറിവാണ് സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്നത്. ബൃഹദാരണിക ഉപനിഷത്തിൽ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന വിവിധ ഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ വിവിധ ഘട്ടങ്ങളെന്ന്. ശ്രവണ, മനന, നിധിധ്യാസന. ശ്രവണം, മനനം, നിധിധ്യാസനം. ശ്രവണം, നമുക്കറിയാം ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, കേൾക്കുക എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ ശ്രവണ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരമമായ സത്യത്തെക്കുറിച്ചുള്ള അറിവ് ഗുരുവിൽ നിന്നും സ്വീകരിക്കുക എന്നതാണ്. അതായത് പരമമായ സത്യത്തെക്കുറിച്ചുള്ള അറിവ് ഗുരുവിൽ നിന്നും സ്വീകരിക്കുന്ന ഘട്ടമാണ് ശ്രവണ എന്നത്. അടുത്തതായി വരുന്നത് മനനമാണ്. ഗുരുവിൽ നിന്നും നമ്മൾ സ്വീകരിച്ച അറിവ് മനനം ചെയ്യുന്ന ഘട്ടമാണ് മനന എന്നാൽ. അതായത് നമ്മളവിടെ നേടിയെടുത്ത അറിവിനെ ചിന്തിച്ചുറപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തതായി വരുന്നത് നിധിധ്യാസനമാണ്. നിധിധ്യാസനം എന്നാൽ ധ്യാനമാണ്. നമ്മൾ നേടിയെടുത്ത അറിവുമായി താദാത്മ്യം പ്രാപിക്കുന്ന ഘട്ടമാണ് നിധിധ്യാസന സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു ആ വിവിധ ഘട്ടങ്ങൾ? ശ്രവണ, മനന, നിധിധ്യാസനം. ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാൾ ആത്മസാക്ഷാത്കാരം നേടുകയാണ്. അതായത് അയാൾ പരമമായ സത്യത്തെ തിരിച്ചറിയുകയാണ്. ജീവാത്മാവ് പരമാത്മാവിൽ നിന്നും ഭിന്നമല്ല എന്ന സത്യം അയാൾ നേടുന്നു. ചാന്തോക്യ ഉപനിഷത്തിൽ ഇപ്രകാരം പറയുന്നു, എപ്രകാരമാണോ എല്ലാ നദികളും സമുദ്രത്തിൽ തന്നെ ലയിച്ചു ചേരുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യർ പരമാത്മാവിൽ നിന്നും ഉത്ഭവിച്ച് അതേ പരമാത്മാവിൽ തന്നെ ലയിച്ചു ചേരുന്നത് എന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഉപനിഷത്തുക്കളിലെ പ്രതിപാദ്യ വിഷയം എന്നത് എന്താണ്? ജീവാത്മാ പരമാത്മാ ബന്ധമാണ് എന്നല്ലേ. പരമമായ സത്യത്തെക്കുറിച്ചാണ് ഉപനിഷത്തുക്കളിൽ പ്രതിപാദിക്കുന്നത്.
ഈ ജീവാത്മാ പരമാത്മാ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ചില ഉപനിഷത്ത് മഹാവാക്യങ്ങളാണ് അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടു പരിചയമുള്ള ഒരു ഉപനിഷത്ത് മഹാവാക്യമാണ് തത്വമസി എന്നത്. നമുക്ക് നോക്കാം എന്താണ് തത്വമസി എന്ന മഹാവാക്യത്തിന്റെ അർത്ഥം എന്ന്. തത്വമസി എന്ന മഹാവാക്യത്തിന്റെ അർത്ഥം അത് നീയാകുന്നു എന്നാണ്. അത് എന്നാൽ ഇവിടെ അർത്ഥമാക്കുന്നത് പരമാത്മാവ് അല്ലെങ്കിൽ പരബ്രഹ്മത്തെയാണ്. അപ്പോൾ പരബ്രഹ്മം എന്നത് നീയാകുന്നു എന്നാണ് തത്വമസി എന്ന മഹാവാക്യത്തിന്റെ അർത്ഥം. ഈ മഹാവാക്യം ഉദ്ധാലകൻ എന്ന ഗുരു തന്റെ മകനും ശിഷ്യനുമായ ശ്വേതകേതുവിന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ശ്വേതകേതുവിനോട് ഉദ്ധാലകൻ പറയുകയാണ്, അല്ലയോ ശ്വേതകേതു, അത് നീയാകുന്നു, ബ്രഹ്മം നീയാണ് എന്ന്. ഈ മഹാവാക്യം സാമവേദത്തിലെ ചാന്തോക്യ ഉപനിഷത്തിൽ വരുന്നതാണ്. അടുത്ത മഹാവാക്യം അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിന്റെ അർത്ഥം ഞാൻ ബ്രഹ്മമാകുന്നു എന്നാണ്. യജുർവേദത്തിലെ ബൃഹദാരണിക ഉപനിഷത്തിൽ വരുന്ന മഹാവാക്യമാണ് അഹം ബ്രഹ്മാസ്മി എന്നത്. അയമാത്മ ബ്രഹ്മ, ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു. അഥർവവേദത്തിലെ മാണ്ഡോക്യ ഉപനിഷത്തിൽ വരുന്നതാണ് ഈ മഹാവാക്യം. പ്രജ്ഞാനം ബ്രഹ്മം, ബോധം ബ്രഹ്മമാകുന്നു, ഋഗ്വേദത്തിലെ ഐത്തരേയ ഉപനിഷത്തിൽ വരുന്നതാണ് ഈ മഹാവാക്യം. ഉപനിഷത്തുകൾ നമുക്ക് നൽകുന്ന മഹത് സന്ദേശം എന്നത് ഇതാണ്, ഒരേ ചൈതന്യത്തിൽ നിന്നുമാണ് നമ്മൾ എല്ലാവരും ഉത്ഭവിച്ചിരിക്കുന്നത്. അതേ ചൈതന്യമാണ് നമ്മുടെ സഹജീവികളിലും നമ്മൾ കാണുന്നത്. ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് പരസ്പരം വിദ്വേഷം ഉണ്ടാവില്ല, പരസ്പരം അസൂയ ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ലോകം എത്ര സുന്ദരമാകും. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് വേദങ്ങളെ കുറിച്ചായിരുന്നു അല്ലേ? ചതുർവേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഓരോ വേദങ്ങൾക്കും നാല് ഭാഗങ്ങൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഏതൊക്കെയായിരുന്നു ആ നാല് ഭാഗങ്ങൾ? മന്ത്രങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ. അതിനുശേഷം നമ്മൾ പ്രസ്ഥാനത്രയങ്ങളായ ഉപനിഷത്, ഭഗവത്ഗീത, ബ്രഹ്മസൂത്ര എന്നിവയിൽ ഉപനിഷത്തിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. നമുക്കറിയാം ഉപനിഷത്തുക്കളുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ്. ആത്മസാക്ഷാത്കാരം എന്നത് ജീവാത്മാവും പരമാത്മാവും ഭിന്നമല്ല എന്ന ആ ഒരു സത്യത്തെ തിരിച്ചറിയുന്ന അവസ്ഥയാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമുക്കൊരു തുടർ പ്രവർത്തനം ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന തുടർ പ്രവർത്തനം ഇതാണ്. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? വേദങ്ങളെക്കുറിച്ച് പഠിച്ചു, ഉപനിഷത്തുകളെക്കുറിച്ച് പഠിച്ചു അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന തുടർ പ്രവർത്തനം ഇതാണ്. ഭാരതീയ ദർശനങ്ങളും ഉപനിഷത്തുകളും എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു അസൈൻമെൻ്റ് തയ്യാറാക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പ്രസ്ഥാനത്രയങ്ങളിൽ ഉപനിഷത്ത് മാത്രമാണ് ചർച്ച ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഭഗവത്ഗീതയെക്കുറിച്ചും ബ്രഹ്മസൂത്രത്തെക്കുറിച്ചും വളരെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതുവരേക്കും നന്ദി.